നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബി ജെ പി എന്ന ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെപ്പറ്റി പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ മടിയോടുകൂടിയാണെങ്കിലും പലരും സമ്മതിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കുടുംബാധിപത്യ രാഷ്ട്രീയമല്ല ബി ജെ പിക്കുള്ളതെന്ന്, അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പാർട്ടിയിലുള്ള നേതാക്കളോടും അണികളോടും എല്ലാമായിട്ട് പങ്കുവച്ചത്. ഇക്കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നാലിലും അഭിമാനകരമായിട്ടുള്ള നേട്ടം കൊയ്തു ബി ജെ പി. അപ്പോൾ ചുരുക്കം ഒന്നോ രണ്ടോ സ്ഥലത്തൊഴിച്ചാൽ മറ്റു പലയിടത്തും മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ എം എൽ എമാരുടെയോ എം പിമാരുടെയോ ഒക്കെ മക്കൾക്ക് സീറ്റ് വേണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അങ്ങനെ ആർക്കും സീറ്റ് കൊടുക്കേണ്ട എന്ന നിർദ്ദേശം കൊടുത്തിരുന്നത് താൻ തന്നെയാണ് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. ഒപ്പം 2024 വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയിലെ മാത്രമല്ല മറ്റു പാർട്ടികളിലും അതേപോലുള്ള പ്രവണതകൾ ഉണ്ടെങ്കിൽ അതിനെയും എതിർക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ഏതെങ്കിലും മന്ത്രിയുടെ പുത്രനോ അല്ലെങ്കിൽ എം പിയുടെയോ എം എൽ എയുടെയോ മക്കൾക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണവും താനാണ് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗോവയിൽ പരീക്കറുടെ മകൻ, അതായത് ബി ജെ പിക്ക് അത്രയേറെ വേണ്ടപ്പെട്ട വ്യക്തിയാണ് മനോഹർ പരീക്കർ എന്ന വ്യക്തി, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകന് ബി ജെ പിയിൽ സീറ്റ് കിട്ടിയില്ല. അദ്ദേഹം ബി ജെ പിക്കെതിരെ മത്സരിച്ചു, തോക്കുകയുണ്ടായി. അതേസമയം തന്നെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന രാജ്നാഥ് സിംഗിൻ്റെ മകൻ പങ്കജ് സിംഗാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 16 വർഷം മുമ്പ് തൻ്റെ പിതാവ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് സീറ്റിന് വേണ്ടി പിതാവിൻ്റെ അരികെ തന്നെ നേരിട്ട് പോവുകയും അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ മകനെന്ന ലേബലിൽ നിനക്ക് ഈ പാർട്ടിയിൽ സീറ്റില്ല, നിനക്ക് സീറ്റ് കിട്ടണമെങ്കിൽ നീ സ്വയം ഈ പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിച്ച് നിൻ്റെ സ്വയം നിൻ്റെ കഴിവ് തെളിയിക്കണം, അതിനുശേഷം മാത്രമേ നിനക്ക് സീറ്റുള്ളൂ. 16 വർഷം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സീറ്റ് കിട്ടുകയും 175,000 വോട്ട് നേടി ജയിക്കുകയും ചെയ്തു. അതുമാത്രമാണ് ഒന്ന് വ്യത്യസ്തമായിട്ട് പറയാനുള്ളത്. പക്ഷേ അതുപോലും മന്ത്രിയുടെ മകൻ എന്ന നിലയിലല്ല അദ്ദേഹം മത്സരിച്ചതും ജയിച്ചതും. നീണ്ട 16 വർഷത്തോളവും ഒരു സാധാരണ പാർട്ടിക്കാരനായി പ്രവർത്തിച്ചു. ആ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയത്. അപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വാക്കുകളിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, എത്ര വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് അതെന്ന് കാണാം. മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മുൻപൊക്കെ സി പി എം കുറേ വ്യത്യസ്തമായിരുന്നു, ഇപ്പോൾ സി പി എമ്മിലും മാറി, അവിടെയൊക്കെയും കുറേ മക്കൾ രാഷ്ട്രീയമൊക്കെയുണ്ട്. ആകെ ഈ കേരളം പോലെയുള്ള ഒരു തുരുത്തിലാണെങ്കിലും മരുമക്കൾ രാഷ്ട്രീയം വരെ നമ്മളിപ്പോൾ കാണുന്നു. ആ ഒരു അവസ്ഥ കാണുന്ന സമയത്ത് തന്നെയാണ് ബി ജെ പി പോലെയുള്ളൊരു ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ അതിനിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനും അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാനും അവരുടെ നേതൃത്വത്തിനും അണികൾക്കും നേതാക്കൾക്കും എല്ലാം ഒരുപോലെ സാധിച്ചത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണ്. ഇവിടെ ദീർഘകാലത്തോളം മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ, നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം വലിയ ഗുരുവായൂരപ്പൻ ഭക്തനായിരുന്നു. ലോകത്തെ എവിടെയാണെങ്കിലും മലയാള മാസം 1-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ അദ്ദേഹം ഓടി ഗുരുവായൂരിൽ എത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെയായ മുൻ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തല, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത അഭിലാഷമായേക്കാം ഒരു തവണയെങ്കിലും മുഖ്യമന്ത്രിയായിരിക്കുക എന്നത്. ഇത്തവണ മുഖ്യമന്ത്രിയാവാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ, പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിനിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇനി വരുന്ന എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ ദർശനം നടത്തും എന്നതാണ് അദ്ദേഹത്തെ തീരുമാനം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ലീഡർ കെ കരുണാകരനെ അദ്ദേഹം മാതൃകയാക്കാൻ ശ്രമിക്കുന്നതാവാം. ഒരുപക്ഷെ കെ കരുണാകരൻ ഇങ്ങനെയൊക്കെ ആവും മുഖ്യമന്ത്രിയായത് എന്ന് ധരിച്ചും ഒരുപക്ഷെ ആ തീരുമാനത്തിലേക്ക് എത്തിയതാവാം. എന്തായാലും ഇനി വരുന്ന എല്ലാ മലയാള മാസം 1-ാം തീയതിയും അദ്ദേഹം ഗുരുവായൂർ സന്ദർശനം നടത്തും എന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ജീവിത അഭിലാഷം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഈ തീരുമാനമെടുത്തത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ, ഇന്ന് 1193 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മൂന്ന് പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.